ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് IVF ജേർണിയിൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 7 മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്, അതുമൂലം നിങ്ങളുടെ IVF ജേർണി സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് IVF ജേർണിയിൽ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 7 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കുക. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗം സമയം കളയാതെ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ഉടനെ ഒരു 4 to 6 മണിക്കൂറൊക്കെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടി വരാറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വെള്ളം, ഫ്രഷ് ജ്യൂസസ് ഒക്കെ നന്നായിട്ട് കുടിക്കാവുന്നതാണ്. ആ ഒരു സമയം നിങ്ങൾ നന്നായി റെസ്റ്റ് എടുക്കണം. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങൾ യൂറിൻ വരുമ്പോൾ ഒട്ടും പിടിച്ചു വയ്ക്കാൻ പാടില്ല. എത്രയും വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള മെഡിസിൻസ് തന്നത്, ഇഞ്ചെക്ഷൻസ് അഡ്വൈസ് ചെയ്തത് എല്ലാം നിങ്ങൾക്ക് ടൈം ടു ടൈം എടുക്കേണ്ടതാണ്. ഇഞ്ചെക്ഷൻസ് ഡെയിലി ഉള്ളതുണ്ട്, വീക്ക്ലി ഉള്ളതുണ്ട്, എവറി 4th ഡേ ഉള്ളതുണ്ട്, ചിലത് 21st ദിവസം എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി അഡ്വൈസ് ചെയ്ത ഇഞ്ചെക്ഷൻസ് മനസ്സിലാക്കി അത് എടുക്കേണ്ടതാണ്. ഫോളോ അപ്പിന് പോകുമ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്ത മെഡിസിൻസും ഇഞ്ചെക്ഷൻസും ഒക്കെ നന്നായി മനസ്സിലാക്കി അത് അനുസരിച്ച് എല്ലാം കൃത്യമായി പറയുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. കാരണം IVF-ൽ സപ്പോർട്ടീവ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ ക്യാപ്സ്യൂൾ, പ്രൊജസ്ട്രോൺ ജെൽ ഒക്കെ വലിയ റോൾ തന്നെയാണ് വഹിക്കുന്നത്. IVF സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഈ മെഡിസിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ബെഡ് റെസ്റ്റിനെ റിലേറ്റ് ചെയ്താണ്. അപ്പോൾ വർക്കിംഗ് ഫീമെയിൽസൊക്കെ ആണെങ്കിൽ സാധാരണയായി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു വട്ടം എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ അവർക്ക് വർക്കിന് പോകാൻ പറ്റില്ല എന്ന്. ജനറലി ഒരു 4 to 6 മണിക്കൂർ ആദ്യം എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞുള്ള ഒരു 24 to 48 മണിക്കൂർ വീട്ടിൽ റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് റുട്ടീൻ വർക്ക് എല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാട് വെയിറ്റ് എടുക്കരുത്, ഒരുപാട് കുനിയരുത്, താഴെ ഇരിക്കരുത്, ഇങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ, IVF ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഒരു പേഷ്യൻ്റ് അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വലിയ അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ല. നോർമലി ഒരു ഹെൽത്തി ആയ ആളിനെ പിടിച്ച് നമ്മൾ ബെഡ് റെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മാനസികമായിട്ടും അവർ ഒരുപാട് തളർന്നു പോകും. സൈക്കോളജിക്കലി കണ്ടിന്യൂസ് ബെഡ് റെസ്റ്റ് എടുത്താൽ നമ്മൾ റിസൾട്ട് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ, സിംപ്റ്റംസ് ഒന്നും ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ നെഗറ്റീവായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഇപ്പോൾ നെഗറ്റിവിറ്റി വരാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ ബെഡ് റെസ്റ്റിൻ്റെ തീരെ ആവശ്യം ഇല്ല. നാലാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം ഫുഡിനെ ബേസ് ചെയ്തിട്ടാണ്. കംപ്ലീറ്റ്ലി പുറത്തെ ഫുഡ്, ഹോട്ടൽ ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഒരുപാട് ഓയിലി ഫ്രൈഡ് ഐറ്റംസ്, സ്ട്രീറ്റ് ഫുഡ്സ്, പ്രോസസ്ഡ് പാക്കേജ് ഫുഡ്സ് ഒക്കെ തീർത്തും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം വാട്ടർ ബോൺ അസുഖങ്ങളോ ഫുഡ് പോയിസണോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായാൽ അതുമൂലം നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ടാകും. ഒരു പക്ഷേ ഇൻഫെക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടായാൽ IVF ജേർണിയിൽ അത് ഒരുപാട് ഡീപ്ലി നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സ്ട്രെസ് മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഒബ്വിയസ്ലി പറയാൻ ഒരുപാട് എളുപ്പമാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഇത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റിയിൽ ആണോ ഇൻട്രസ്റ്റ് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് കേൾക്കുക. മ്യൂസിക് നല്ലൊരു റിലാക്സിങ് മെത്തേഡാണ്. യോഗ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മൈൻഡ് ഡൈവേർട്ടാക്കി വെക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. അതുമൂലം നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടും.
ആറാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ വർക്ക് എല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളോട് ഡോക്ടർ എന്തെങ്കിലും സ്പെസിഫിക്കലി അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഹെവി ലിഫ്റ്റിംഗ് ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. സ്മോക്കിങ്ങും ആൽക്കഹോളും അത് ജെൻസ് ആയാൽ പോലും അവോയ്ഡ് ചെയ്യണം. കാരണം സ്റ്റഡീസ് പറയുന്നത് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ നെഗറ്റീവായിട്ട് IVF റിസൾട്ടിനെ ബാധിക്കും എന്നാണ്. ഏഴാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ മിനിമം നിങ്ങൾ ഒരു 3 സൈക്കിളിന് വേണ്ടിയിട്ട് മൈൻഡ് പ്രിപ്പയർ ആക്കി വെക്കുക. മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അനുഭവിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പക്ഷേ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഒരുപാട് ഹോപ്പ്ഫുള്ളി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇൻ കേസ് നെഗറ്റീവ് റിസൾട്ട് വന്നാൽ ഒരുപാട് ആളുകൾ ഡിപ്രഷനിലേക്ക് തന്നെ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഒരു 50% പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ടും 50% നെഗറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഒരു പക്ഷേ നെഗറ്റീവ് റിസൾട്ട് വന്നാലും മനസ്സ് മടുക്കാതെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യണം. രണ്ടാമത്തെ സൈക്കിളിലേക്ക് നീങ്ങണം. ഈ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ഒരുപാട് ആവശ്യമാണ്. ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലാക്സ് ആയി ഇരിക്കാൻ ശ്രമിക്കുക. ഡോണ്ട് വറി ഫോർ ദ റിസൾട്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നന്നായി ചെയ്തു. ഇനിയും റിസൾട്ട് ദൈവം തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിക്കുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ IVF ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട് സർക്കിളിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ IVF റിലേറ്റഡ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ മെയിലിലൂടെയോ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഇത് 3 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ IVF റിലേറ്റഡ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IVF റിലേറ്റഡ് ഉള്ള എല്ലാ ടോപ്പിക്സും ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ടോപ്പിക്സ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും അറിയിച്ചാൽ അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് തിരഞ്ഞെടുത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഭാവിയിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. Bye.